ഈ കടലാസ് പോലെയല്ലേ നമ്മുടെ ജീവിതം. ഒന്നും എഴുതിയില്ലെങ്കിൽ കടലാസിന് ഒരു വിലയുമില്ല, അർത്ഥവുമില്ല. എഴുതിയവ കാലഹരണപ്പെട്ടാൽ പിന്നെ ചവറ്റുകൊട്ടയിൽ, കടലാസ് വികൃതമായാൽ പിന്നെ എഴുതിയിൽ. കടലാസ് വികൃതമായതിന് പേനയെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. കടലാസ് വികൃതമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, എഴുതുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എഴുതണം. എഴുതാൻ പോകുന്നതിനെ പറ്റി നല്ല ബോധ്യമുണ്ടാവണം. ജീവിതവും അങ്ങനെ തന്നെ. എഴുതി തീർക്കാൻ വേണ്ടി എഴുതിയവയാകരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല. ജീവിതവും അങ്ങനെ തന്നെ. ഓരോ അക്ഷരവും എഴുതാൻ അത് അർഹിക്കുന്ന സമയം നൽകുക. ധൃതി കൂടുന്തോറും കടലാസ് വികൃതമാകും. ജീവിതം തിരക്കുകൾ മാത്രമാകരുത്, ഒന്നിനും ഭംഗിയുണ്ടാവില്ല. അക്ഷരങ്ങൾ തീരെ ചെറുതാകരുത്, ഒരുപാട് വലുതാകരുത്. ജീവിതത്തിൽ ഓരോന്നിനും അവർ അർഹിക്കുന്ന വില നൽകണം. ഒന്നിനും അമിത പ്രാധാന്യം നൽകരുത്, ഒന്നിനെയും ഒരുപാട് ചെറുതായി കാണരുത്. ഒരു വരിയിൽ എഴുതേണ്ടവ മാത്രം ആ വരിയിൽ എഴുതണം. ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറയ്ക്കരുത്. ജീവിതത്തിലും ആവശ്യമുള്ളവ മാത്രം എഴുതി ചേർക്കാം. അനാവശ്യമായവ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റണം. നേരെ എഴുതേണ്ടത് നേരെയും മാർജിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് അതിനുള്ളിലും എഴുതണം. ജീവിതത്തിലും ചില ചിട്ടകളും നിയന്ത്രണങ്ങളും കാർക്കശ്യങ്ങളും ജീവിതത്തെ ഭംഗിയുള്ളതാക്കും. ആർക്കും വായിക്കാൻ പറ്റുന്നത്ര വ്യക്തമായ ആശയങ്ങൾ ഉണ്ടാവണം. തെറ്റുപറ്റാതെ നോക്കണം. തെറ്റിയാൽ ശാന്തമായി ഒരു വര മാത്രം കൊണ്ട് വെട്ടണം. കറുപ്പിക്കരുത്. ജീവിതത്തിലും തെറ്റുകളും വീഴ്ചകളും ഉണ്ടാവുമ്പോൾ ശാന്തത കൈവിടാതെ പക്വതയോടെ സമീപിക്കണം.